എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഈ അതിരാവിലെ തിരുസന്നിധിയിൽ അകത്തെ മനുഷ്യനെ ശക്തിയും ശുദ്ധിയും നൽകുന്ന ദൈവവചനം ധ്യാനിക്കുവാൻ, അത്യുന്നതനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നാം ഒരുമിച്ച് കൂടി വന്നിരിക്കുകയാണ്. എല്ലാവർക്കും പവർവിഷൻ ടി വിയിൽ നിന്നുമുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. മിസിസ് ജോൺസ് കൃത്യമായി എല്ലാ പ്രഭാതത്തിലും വേദപുസ്തകം വായിച്ച് ധ്യാനിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. ഇത് പതിവായി കാണുന്ന തൻ്റെ 4 വയസ്സുകാരി മകൾ ചോദിച്ചു, അമ്മ എന്നാണ് ഈ പുസ്തകം വായിച്ച് തീരുന്നത്? അമ്മ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, മകളെ, ഇത് വായിച്ച് തീർക്കേണ്ടുന്ന ഒരു കഥപുസ്തകമോ ഒരു അറിവിൻ്റെ പുസ്തകമോ ചരിത്ര പുസ്തകമോ അല്ല, ഇത് വായിച്ച് നാം വളർന്നുകൊണ്ടേയിരിക്കണം. അതെ, ഇത് വായിക്കുമ്പോൾ നാം വളരുകയാണ്, നമുക്ക് രൂപാന്തരം ഉണ്ടാകുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പവർവിഷൻ ടി വി കഴിഞ്ഞ 100 ദിവസത്തോളമായി അതിരാവിലെ വേദപുസ്തകത്തിൻ്റെ ആഴമേറിയ മർമ്മങ്ങൾ ദൈവാത്മാവിനാൽ നിയോഗിതരായ ദൈവദാസന്മാരിലൂടെ നമുക്ക് വെളിപ്പെടുത്തി വ്യാഖ്യാനിച്ച് നൽകി തരുന്നത്. അത് എത്ര അനുഗ്രഹമാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് നാം അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്, ആത്മീയ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ആന്തരിക ശുദ്ധി വരുത്തുന്ന ഒരു ധ്യാന സമയം കൂടാണ്. ഇത് നമുക്ക് ആന്തരിക ശക്തീകരണം ഉണ്ടാക്കുന്ന സമയം കൂടാണ്. ആഫ്രിക്കയിൽ മിഷണറി പ്രവർത്തനങ്ങൾക്കായി പോയ ഒരു മിഷൻ സംഘടന അവരുടെ പ്രവർത്തനത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ അവർ വിവിധങ്ങളായ സഹായങ്ങൾ ചെയ്തപ്പോൾ, മറ്റനേക ജീവിത ആവശ്യത്തിനുള്ള വസ്തുവകകൾ വിതരണം ചെയ്തപ്പോൾ ഒരു പാക്കറ്റ് കണ്ണാടിയും കൂടെ വിതരണം ചെയ്തു. അപ്പോൾ ആ ഉൾപ്രദേശത്ത് പാർത്തിരുന്ന ഗോത്രവർഗ്ഗക്കാർ ആദ്യമായിട്ടാണ് മുഖം കാണുന്ന കണ്ണാടി കാണുന്നത്. അതുവരെ അവർ ആകെ സ്വയം കണ്ടിരുന്നത് വെള്ളത്തിൽ പ്രതിബിംബം മാത്രമായിട്ടാണ്. അവർക്ക് വളരെ കൗതുകകരമായി തോന്നി. നമ്മെ കാണാൻ കഴിയുന്ന ഒരു ഉപകരണം നാട്ടിലെത്തിയിരിക്കുന്നു, വാർത്ത അവിടെ എല്ലാം പരന്നു, അത് കാണുവാൻ ആളുകൾ വന്ന് കൂടിക്കൊണ്ടിരുന്നു. ഈ വാർത്ത കേട്ട ആ പ്രദേശത്തെ രാജകുമാരി ഇങ്ങനെ കൽപ്പന പുറപ്പെടുവിച്ചു, ആ മിഷണറിയോട് ആ ഉപകരണവുമായി എന്നെ വന്ന് കാണുവാൻ പറക. കാരണം ആളുകളൊക്കെ ഇവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് നീ ആണ് ഈ പ്രദേശത്തെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ. അവൾ വളരെ ആകാംക്ഷയോടെ കണ്ണാടി കിട്ടിയപ്പോൾ മുറിക്കകത്ത് പോയി തന്നെ സ്വയമായി ഒന്ന് കണ്ടു. തൻ്റെ മുഖം കണ്ണാടിയിൽ കണ്ട ഉടനെ അവൾ കോപാകുലയായി. ആളുകൾ ഇതുവരെ പറഞ്ഞത് കള്ളമാണെന്നും ഞാൻ ഇവർ പറഞ്ഞതുപോലെ സുന്ദരിയല്ല എന്നും അവൾ തിരിച്ചറിഞ്ഞു. അവൾ കണ്ണാടി തല്ലി പൊട്ടിച്ചു എന്ന് മാത്രമല്ല, അവൾ മിഷണറിയോട് പറഞ്ഞു, മേലാൽ ഈ ഭാഗത്ത് വരാൻ പാടില്ല, ഒരു പുതിയ നിയമം കൂടെ ഉണ്ടാക്കി, ഇനി ഈ ദേശത്ത് ആരും കണ്ണാടി ഉപയോഗിക്കാൻ പാടില്ല. അതെ, ഇത് രസകരമായ കഥയാണ്. പക്ഷേ അതിലൊരു വലിയ സത്യമുണ്ട്. ഇത് നമ്മെ സ്വയം കാണുവാൻ സഹായിക്കുന്ന ഒരു കണ്ണാടി പോലെയാണ് വേദപുസ്തകം. യാക്കോബ് അപ്പോസ്തലൻ 1 അധ്യായത്തിൽ ഇങ്ങനെ ഓർപ്പിക്കുകയാണ്, ഒരുത്തൻ വചനം കേൾക്കുന്നവൻ എങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നുവെന്ന് ഉടനെ മറന്നുപോകുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായ പ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. ഈ വചനമെന്ന കണ്ണാടി അതിരാവിലെ നാം നോക്കണം. വ്യായാമം ചെയ്യുന്നതിന് മുൻപ്, ജോലിക്ക് പോകുന്നതിന് മുൻപ്, അടുക്കളയിൽ കയറുന്നതിന് മുൻപ്, ആഹാരം കഴിക്കുന്നതിന് മുൻപ്, ലോകത്തിൻ്റെ വാർത്തകൾ വായിക്കുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ ആലോചന പ്രാപിക്കണം. ഇന്ന് രാവിലെ ഈ 100-ാം ദിവസം നമുക്ക് വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. വേദപുസ്തകത്തിൻ്റെ ആധികാരികത, അതിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് ഇന്ന് പ്രഭാതത്തിൽ ദൈവദാസന്മാർ നമ്മളോട് പറയും. എന്നാൽ അത് കേൾക്കുന്നതിന് മുൻപായി നമുക്ക് അല്പസമയം ദൈവത്തെ ആരാധിക്കുവാൻ, നന്ദി പറയുവാൻ, ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുവാൻ സമയം കണ്ടെത്താം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രി ലഭിച്ച നല്ല വിശ്രമത്തിനായി സ്തോത്രം. ഞങ്ങളെ വിടാതെ പിന്തുടരുന്ന അങ്ങയുടെ സ്നേഹത്തിനായി, ദീർഘക്ഷമയ്ക്കായി, കരുണയ്ക്കായി സ്തോത്രം. അത്യുന്നതനെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സർവ്വ നന്മകൾക്കും ഉറവിടമായ കർത്താവെ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ഈ പ്രഭാതത്തിൽ, ഈ അതിരാവിലെ തിരുസന്നിധിയിൽ ഞങ്ങൾ ചിലവിടുന്ന 100-ാമത്തെ ദിവസം ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ തിരുസന്നിധിയിൽ വരുന്നു. ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന, ഞങ്ങളെ പണിയുന്ന തിരുവെഴുത്തുകളുടെ ആഴങ്ങൾ ഞങ്ങൾക്കായി വെളിപ്പെടുത്തേണമേ. ഞങ്ങൾ പാടുന്ന ഗാനങ്ങൾ അങ്ങയുടെ നാമത്തിന് മഹത്വമാക്കണമേ. ഞങ്ങൾ തിരുമുമ്പാകെ കഴിക്കുന്ന അപേക്ഷയാചനകൾ സ്വർഗം കൈക്കൊള്ളണമേ, മറുപടികൾ അയക്കണമേ. ഇന്ന് പകൽ ഞങ്ങൾ ചെയ്യുന്ന സകല ശുശ്രൂഷകളിലും അവിടുത്തെ കൃപയും ആലോചനയും തരയണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ.